നമസ്കാരം, ഫിഷർമാൻ ഡയറീസ് ആട്ടോ. പിന്നെ ഇന്ന് June 19 വായനാ ദിനം അല്ലേ, നാഷണൽ റീഡിംഗ് ഡേ. അപ്പോൾ വായനയുടെ വായന എത്രത്തോളം ഒരു മനുഷ്യന് ഒരാൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്തായാലും ഒരു മനുഷ്യൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് മെയിനായിട്ട് പിന്നെ പത്രവായനയിലൂടെയാണ് ആയിരിക്കും ഒരുവിധമൊക്കെ. ഈ വായന എന്ന് പറയുമ്പോൾ മതപരമായിട്ടോ റിലീജിയസ് ആയിട്ടോ പിന്നെ സിവിലൈസേഷൻ സാംസ്കാരികപരമായിട്ടോ നമുക്ക് എങ്ങനെ നോക്കുകയാണെങ്കിലും, ഇപ്പോൾ ഒരു ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മതം പറയാനാണ്, അപ്പോൾ ഖുർആനിൽ ആദ്യം ഇറങ്ങിയ വാക്ക് എന്ന് പറയുന്നത് ഇഖ്റാ എന്ന, ആദ്യം ഇറങ്ങിയ ആയത്ത് എന്ന് പറയും ആയത്ത്, അത് ഇഖ്റാ എന്ന റസൂലിനോട് പിന്നെ പ്രവാചകനോട് ആദ്യം പടച്ചോന് സൃഷ്ടാവ് പറഞ്ഞത് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അതായത് നീ വായിക്കുക, നിന്നെ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടാവിൻ്റെ പേരിൽ വായിക്കുന്ന. ഒരിക്കലും എവിടെയും എന്ത് വായിക്കണം, എങ്ങനെ വായിക്കണം, ആരെ വായിക്കണം അതൊന്നും പറഞ്ഞില്ല. ഒരു മനുഷ്യന് വേണ്ടത് എല്ലാം കിട്ടുന്നത് പിന്നെ ഈ വായനയിലൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാനെന്നല്ല, അങ്ങനെ തന്നെയാണ്. പിന്നെ വിർജിനിയ വുൾഫ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ വിർജിനിയ വുൾഫ് ഉപദേശം പറഞ്ഞത് പിന്നെ വായന എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ സോളാണ്. സോൾ എങ്ങനെയായിരിക്കുമോ അതാണ് വായന എന്നാണ് വിർജിനിയ വുൾഫ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇക്രവ് പറയാനുള്ള കാരണം, ശരിക്ക് വായന ഇല്ലെങ്കിൽ ഒരു മനുഷ്യനില്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യനില്ല, പിന്നെ മനുഷ്യനില്ലാതെ ഒരു സൊസൈറ്റി ഇല്ല, ഒരു സമൂഹമില്ല, അങ്ങനെ തന്നെ പറയാം. എങ്ങനെയെന്ന് ചോദിച്ചാൽ പിന്നെ നമ്മുടെ ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പാസ്റ്റ് എന്ന് പറയുന്നത് ഡംബായിരിക്കും എപ്പോഴും. ഈ വായനയില്ലെങ്കിൽ, എഴുത്തില്ലെങ്കിൽ, പുസ്തകങ്ങളില്ലെങ്കിൽ സയൻസ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ലോകത്ത് ഈ കാണുന്ന ഒരു മാറ്റങ്ങളും ഈ വായനയും എഴുത്തും ഇല്ലെങ്കിൽ സംഭവിക്കില്ല, ഒരു മാറ്റവും ഉണ്ടാവില്ല. എന്നു മുതൽ വായന തുടങ്ങിയോ അന്നു മുതലാണ്, എഴുത്ത് തുടങ്ങിയോ വായന തുടങ്ങിയോ അന്നു മുതലാണ് മനുഷ്യൻ മാറി ചിന്തിക്കാൻ തുടങ്ങുന്നത്. അതുവരെ മനുഷ്യൻ ഒരേ ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മനുഷ്യന് മാത്രമേ വായിക്കാൻ പറ്റൂ, പിന്നെ മനുഷ്യന് മാത്രമേ എഴുതാൻ പറ്റൂ എന്നൊക്കെ നമ്മൾ പഠിച്ചത്. ഇനിയിപ്പോൾ അതിനപ്പുറത്തേക്ക് സാധ്യതകൾ പിന്നെ മറ്റുള്ളവരത് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഈ നമ്മുടെ ഏണസ്റ്റ് ഹെമിംഗ്വേ കിഴവനും കടലും, ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ, അപ്പോൾ ചെഗുവേര പറഞ്ഞതുപോലെ, ചെഗുവേരയുടെ ഒരു വാക്കെല്ലാവരും കേട്ടിട്ടുണ്ടാവും, കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാവില്ല. പക്ഷെ അതിനു മുൻപ് ദ ഓൾഡ് മാൻ ആൻഡ് ദ സീയിൽ ഏണസ്റ്റ് ഹെമിംഗ്വേ പറയുന്നുണ്ട്, ഒരു മാർലിൻ മത്സ്യത്തിനെ ഇങ്ങനെ പിടിച്ചിട്ട് മൂപ്പർ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ കുതിച്ചു പായുന്ന സമയത്ത് ആളെങ്ങനെ വട്ടം കറക്കുക, കുറേ കാലത്തിന് ശേഷമാണ് പുള്ളി മീൻ പിടിക്കാൻ പോകുന്നത്. പിന്നെ പിടിച്ച മീൻ തന്നെ ഒരു അച്ച ഗജാന്തര കിൻ്റെ സാധനം വരും. അപ്പോൾ ഈ മീൻ പിന്നെ പിടിച്ച സമയത്ത് പിന്നെ മീനിനോട് ഇയാളിങ്ങനെ ആത്മഗതം പറയുന്നൊരിതുണ്ട്, യു ക്യാൻ കിൽ എ മാൻ ആൻഡ് യു ക്യാൻ ഡിഫീറ്റ്, നിനക്ക് കൊല്ലാൻ പറ്റും പക്ഷെ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യനെ തോൽപ്പിക്കുക എന്നുള്ളത് പിന്നെ ജയവും പരാജയവും ഒക്കെ ഉണ്ടാവും, പക്ഷേ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളിലൂടെ, അല്ലെങ്കിൽ ഈ തോൽവി എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല. തോൽവി എന്ന് തന്നെ മനുഷ്യൻ തോറ്റ മനുഷ്യന്മാരെ പിന്നെ പുതിയ പുതിയ പാഠങ്ങൾ സമൂഹത്തിന് കൊടുത്തിട്ടുള്ളൂ. പിന്നെ എന്തുകൊണ്ട് ജയിച്ചു എന്നൊരാൾ ചോദിക്കില്ല, ഓനെന്തുകൊണ്ടാണ് ജയിച്ചത്, ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്തിട്ട് ഓനെന്തുകൊണ്ടാണ് ജയിച്ചത്, ഓനെന്തുകൊണ്ടാണ് പിന്നെ ഓനെ എങ്ങനെ പോയിട്ടാണ് ജയിച്ചതെന്നെല്ലാവരും നോക്കണം. പിന്നെ തോറ്റ മനുഷ്യനെ കുറിച്ച് അവൻ എന്ത് ചെയ്തിട്ടാണ് തോറ്റത് അത് ചെയ്യാണ്ടിരിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ വായന വേണം. ഈ മനുഷ്യര് തോൽപ്പിക്കാതിരിക്കണമെങ്കിൽ, നിങ്ങൾക്ക് നല്ല അറിവുണ്ടെങ്കിൽ, അങ്ങനെ അറിവ് എന്ന് പറയുന്നത് പിന്നെ പെട്ടെന്ന് ഒരു ദിവസം സുപ്രഭാതത്തിൽ ഇങ്ങനെ ഇടിവെട്ടുമ്പോൾ മുളച്ചു പോകുന്ന കൂണിനെ പോലെ ഒന്നല്ല ഇത്. നമ്മൾ നല്ലോണം വായിച്ചുണ്ടാക്കണം. 10 പുസ്തകങ്ങൾ വായിച്ചാലേ നിങ്ങൾക്ക് ഒരു വരിയെങ്കിലും എഴുതാനുള്ള പിന്നെ ഒരു സർഗാത്മകത, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ക്രിയേറ്റിവിറ്റി കിട്ടുള്ളൂ. ചിലപ്പോൾ അതും കിട്ടില്ല, ചിലപ്പോൾ ഒരു 100 പുസ്തകവും വായിക്കേണ്ടി വരും. പ്രത്യോൾഡ് ബ്രഹത്തിൻ്റെ അല്ല ഒരു പിന്നെ വായനാദിനായതുകൊണ്ട് പറയാട്ടോ, പ്രത്യോൾഡ് ബ്രഹത്തിൻ്റെ അതിരസകരമായിട്ടുള്ളൊരിതുണ്ട്, പട്ടിണിയുള്ള മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണ് നിനക്കത് പുസ്തകം കയ്യിലെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് പ്രത്യോൾഡ് ബ്രഹത്ത് പറഞ്ഞതാണ്. പ്രത്യോൾഡ് ബ്രഹത്ത് എന്നല്ല, എല്ലാവരും കുഞ്ഞുണ്ണി മാഷ് എന്താ പറഞ്ഞത്, വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും, വായിച്ചവൻ വിളയും വായിക്കാത്തവൻ വളയും. അതായത് വായനയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ റസൂലിനോട് സൃഷ്ടാവ് ആദ്യം പറഞ്ഞത് എക്കറ എന്നാണ്, അതായത് വായന കൊണ്ട്
വായന കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന അത്രയും മാറ്റം വേറെ ഒന്നിനെ കൊണ്ട് പറ്റില്ല. വിദ്യാഭ്യാസം അല്ലേ, വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നുള്ള അത് വേറൊരു കാര്യം. ഈ വിദ്യാധനം അത് നമ്മുടെ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ തെറ്റാണ്. വിദ്യയെ ധനമാക്കി മാറ്റിയിട്ടാണ്, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇന്നത്തെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൂണുകണക്കിന് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ മുളച്ചു പൊന്തുന്നതും പിന്നെ അതിലൂടെ എന്ത് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കച്ചവട ചരക്കാകുന്നതും. വിദ്യാഭ്യാസം പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് ഇന്ത്യൻ്റെ ഒരു കാര്യം പറഞ്ഞു തരട്ടോ, സ്വർണത്തിന് വെറും 3% മാത്രം ജി എസ് ടി ഉള്ള, അറിയിക്കണം, സ്വർണത്തിന് വെറും 3% മാത്രം ജി എസ് ടി ഉള്ള ഇന്ത്യയിൽ, ഇന്ത്യ എന്ന രാജ്യത്ത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ എഡ്യൂക്കേഷൻ്റെ ജി എസ് ടി എത്രയാണെന്ന് പറയുന്നത്? 18%, 1-2 18%. ഇത് പിന്നെ ഞാനെൻ്റെ വൈഫിന് വേണ്ടിയിട്ട് പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തപ്പോഴാണ് അവരതിൻ്റെ അടിയിൽ പിന്നെ ബില്ലിൻ്റെ അടിയിലുണ്ടാവും, ബില്ലിൻ്റെ അടിയിൽ അവർ ജി എസ് ടി ഇട്ടത് കണ്ടപ്പോഴും ശരിക്കും ഞാൻ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണത്. അന്നേരമാണ് 18% ജി എസ് ടി. നിങ്ങൾ ആലോചിക്കണം, ഒരു 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 രാജ്യത്തെ, ഒരു സമൂഹത്തിലെ, അല്ലെങ്കിൽ ഒരു ഒരു സ്ഥലത്തെ ജനങ്ങൾക്ക് അത്യാവശ്യം വേണ്ട വിദ്യാഭ്യാസം പോലും 18% ജി എസ് ടി കൊടുത്തിട്ട് പിന്നെ ഇതാക്കാന്ന് പറഞ്ഞാൽ ഇതെന്താ വെച്ചാൽ വിദ്യാഭ്യാസം ഉള്ളവർ പിന്നെ ഇതിൻ്റെ തലപ്പത്ത് വരാത്തത് കൊണ്ടുള്ള ഒരു ഘടകമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതിന് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിനെ അവർ ന്യായീകരണമായിട്ട് പറയുന്നത് ഇത് പിന്നെ ഇതിങ്ങനെ ജി എസ് ടി ഇല്ലാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും തോന്നിയ മാതിരി റേറ്റ് ആവും, അപ്പോൾ പിന്നെ എല്ലാവർക്കും ഇത് താങ്ങാൻ പറ്റാവുന്ന രീതിയിലാവില്ല എന്നുള്ളത്. അതെന്തേക്കോട്ടെ, അപ്പോൾ ഞാൻ പിന്നെ ഫിഷർമാൻ ഡയറീസ് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ആൾക്കാരൊക്കെ അതെൻ്റെ മോൻ നോക്കിയാമിന ഓൻ്റെ ഒരു എയിം അല്ലേ, എന്തൊരു വിവരമാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ പിന്നെ അറിഞ്ഞതിനേക്കാൾ കൂടുതലാണ് അറിയാത്തത്. അറിഞ്ഞത് വളരെ തുച്ഛമാണ്, വളരെ തുച്ഛം എന്ന് പറഞ്ഞാൽ അണുമണിയോട് പോലും നമ്മളിപ്പോഴും അറിഞ്ഞിട്ടില്ല. അതെല്ലാവരുടെ കാര്യമാണ്, നമ്മളെത്ര ഐക്യുള്ള ആളാണെന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അറിവ് കിട്ടണമെന്നുണ്ട് എന്തിനെക്കുറിച്ചായാലും. ഞാനിപ്പോൾ ഈ പറയുന്നത് പോലും വായിച്ചിട്ടാണ്, വായിച്ചാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, വായിച്ചാലേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുള്ളൂ, വായിച്ചാലേ എനിക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റുള്ളൂ, വായിച്ചാലേ എനിക്ക് എന്തെങ്കിലും പറയാനോ ചിന്തിക്കാനോ. അല്ലേ, നമ്മൾ പിന്നെ നമ്മുടെ ഞാൻ കുറച്ച് മുൻപ് നമ്മുടെ മധുബാല സിനിമാ നടൻ മധുബാലിൻ്റെ ഒരു ഇങ്ങനെ പോസ്റ്റ് ഇങ്ങനെ വായിച്ചിരുന്നു. അതായത് ഒരു മനുഷ്യൻ്റെ ഒരു കഥാപാത്രത്തെ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ എന്ന രീതിയിൽ അവൻ്റെ എന്താ പറയുക, അവൻ്റെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് അയാൾ കണ്ട സിനിമകൾ, അയാൾ വായിച്ച കഥകൾ, വായിച്ച കവിതകൾ, പഠിച്ച സ്കൂള്, പിന്നെ അയാളുടെ പിന്നെ പിയർ ഗ്രൂപ്പ്, അങ്ങനെ 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 പോകുന്നുണ്ട്. അപ്പോൾ അതിലെപ്പോഴും അയാൾ പറയും, അയാൾ വായിക്കുന്ന, അയാളെന്താണോ വായിക്കുന്നത്, അയാളെന്താണോ ചിന്തിക്കുന്നത്, അതയാളായിത്തീരുമെന്ന് പറയുന്നത് പോലെ തന്നെ എന്താണോ അയാൾ വായിക്കുന്നത് അതയാളായിത്തീരും. ഇത് പ്രപഞ്ചത്തിൻ്റെ ഒരു സത്യമാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നല്ലൊരു വായന ദിന ആശംസകൾ നേർന്നുകൊണ്ട് പിന്നെ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ വായിക്കണം, വായന കൊണ്ടേ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുള്ളൂ, വായന കൊണ്ടേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. വിദ്യാഭ്യാസമാണല്ലോ പ്രധാനം. ശരി, എന്നാൽ അടുത്ത മെസ്സേജുമായിട്ട് വീണ്ടും വരും.